ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാലന്റൈൻ സ്പെഷ്യൽ പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായത് സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസിൻ്റെ ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റാണ്. ഒരു പാക്കറ്റ് ജെലാറ്റിൻ പൗഡർ, അതിൻ്റെ ഒരു ടീസ്പൂൺ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു 4-5 ബ്രെഡ് പീസസ്, ഒരു പാക്കറ്റ് പാൽ. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസ് ആഡ് ചെയ്യാം. ഈ വൈറ്റ് മിക്സർ ആ സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസിനകത്തുണ്ടായ പാക്കറ്റാണ്, അതൊരു ഷുഗർ മിക്സറാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചിങ്ങനെ കട്ടയായിട്ടുള്ള തരികളുണ്ടാവും. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ആ കട്ടയെല്ലാം പൊട്ടിച്ച് ഒരു പൗഡറാക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊരു പൗഡർ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മുടെ സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസിലേക്ക് ഈ വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് ഈ സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസിൻ്റെ മിക്സർ നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു 4 ബ്രെഡ് പീസസ് എടുക്കുക. അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി അത് നമുക്കൊരു ചെറിയ പീസസ്സാക്കി മാറ്റാം. നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഈ പീസസിനെ ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡറും കൂടി ചേർക്കാം. മിൽക്ക് 3 കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് സ്മൂത്ത് മിക്സർ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു 1/3 എടുത്ത് നമുക്ക് ബോയിൽ ചെയ്യാം. നല്ലൊരു കുറുകിയ പരുവം കിട്ടുന്നത് വരെ നമുക്കത് ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആ മിക്സർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ നല്ല ഭംഗിയുള്ള ബൗൾസൊക്കെ ഉണ്ട്, യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ബാക്കിയുള്ള മിക്സറും കൂടി നമുക്കിതുപോലെ കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ജെല്ലി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കി കട്ടർ ഉപയോഗിച്ച് അതിൽ നിന്ന് നമുക്ക് ജെല്ലിയുടെ പീസസ് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു ഹാർട്ട് ഷേപ്ഡ് കുക്കി കട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ബാക്കി വരുന്ന ജെല്ലി നിങ്ങൾക്ക് വെറുതെ കഴിക്കാം. നല്ല ടേസ്റ്റ് അല്ലേ ജെല്ലി കഴിക്കാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള വൈറ്റ് മിക്സറും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ആ വൈറ്റ് മിക്സറും കൂടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പുഡിംഗ് നമുക്ക് സെർവ് ചെയ്യാം.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ജെല്ലിയുടെ ഫ്ലേവർ ഈ പുഡിങ്ങിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ വാലന്റൈൻ ഡിഷ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.